नमस्ते। फा। ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ടൂ ടു ടു ആണല്ലോ ട്രെൻഡ്, എജാദിയും ട്രെൻഡിനൊപ്പം. ഒരു ഇടവേളയ്ക്ക് ശേഷം എജാദി തിരിച്ചു വന്നിരിക്കുകയാണ്. വരുത്തിയതാണ് എന്ന് വേണേൽ പറയാം. നാർക്കോട്ടിക് ജിഹാദൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്ന ചർച്ച. അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനാണ് വി ഡിയും കെഎസും കൂടി കോഴിക്കോട്ട് സമസ്ത നേതാക്കളെ കാണാൻ പോയത്. അവിടെ വെച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം കണ്ടപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ കലിതുള്ളിയത്. എന്തിനാന്നാ, നമ്മുടെ തെറിയവതാരക പ്രതിപക്ഷ നേതാവ് വരെ വാർത്താ സമ്മേളനം വിളിച്ച് പറയാനും മാത്രം പുള്ളിക്കാരി ഫേമസ് ആയതേ തെറി പറഞ്ഞാണെന്ന് മാത്രം. ശ്രീജാ പ്രസാദ് എന്ന മഹതിയുടെ പേര്, പക്ഷേ തെറിയവതാരക എന്ന് പറഞ്ഞാലേ ആൾക്കാർക്കൊക്കെ അറിയൂ. നമോ ടി വിയുടെ ശൈലി വെച്ച് തെറിവിളി തുടങ്ങുന്നതിൻ്റെ സിഗ്നലാണത്രേ നമസ്തേ. നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ടേ ചുമ്മാ നിന്ന് പച്ച തെറിയാന്നേ പറയുന്നേ. എന്നാ ചെയ്യാനാ, ഇങ്ങനെ തെറി പറയുന്ന ജേർണലിസ്റ്റിനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. നമോ ടി വി കാണുമ്പോൾ ദയവ് ചെയ്ത് കുട്ടികളുടെ അടുത്തിരുന്ന് കാണൽ, കുടുംബമായി കാണൽ, ഇയർ ഫോൺ ഉപയോഗിക്കുക മുതലായ നിർദ്ദേശങ്ങൾ പാലിക്കുക. അത്രയ്ക്ക് നല്ല ഭാഷയാണ് ചേച്ചിയുടെ, ചെവി അടിച്ചു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന്, വേണ്ട ഉദാഹരണം പറയണ്ട, ശരിയാവില്ല. അപ്പം എന്തായാലും ഇങ്ങനെ പരസ്യമായി തെറി പറഞ്ഞിട്ടും ഒരു ചുക്കും സംഭവിക്കുന്നില്ല. എന്താ ആരും ഒന്നും പറയാത്തേ, എന്ത് പറ്റി എല്ലാവർക്കും. മതേതരത്വം സ്പോഞ്ച് പോലെയാണ്. ഒരു ബിഷപ്പ് മതി അത് ഇല്ലാതാക്കാൻ, ഒരു നമോ ടി വി മതി അത് മുതലാക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോഴാണ് വി ഡിയുടെ പത്രസമ്മേളനം കണ്ടത്. മൂപ്പര് പറഞ്ഞതുപോലെ കേരളം കേൾക്കാത്ത വാക്കുകളാണ് നമോ ടി വിയിലൂടെ പറഞ്ഞത്. നമോ ടി വിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു പെൺകുട്ടി വന്നിട്ട് പച്ച തെറിയാണ് പറയുന്നത്. കേരളത്തിലാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? എത്ര മോശമാണിത്. ഞാൻ ആ വീഡിയോ മനോജ് എബ്രാഹിമിന് അയച്ചു കൊടുത്തു നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ഒരിക്കലും കേരളം കേൾക്കാത്ത വാക്കുകളാണ് നമോ ടി വിയിലൂടെ പറഞ്ഞത്. വെള്ളത്തിന് തീ പിടിപ്പിച്ച് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമം. സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുക. മറ്റൊരു സംസ്ഥാനത്തും ഇത് നടക്കില്ല എന്നൊക്കെയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. അങ്ങനെ വീണ്ടും തെറിയവതാരക ഫേമസ് ആയിരിക്കുകയാണ്. മൂപ്പത്തിമാര് ഇന്നും ഇന്നലെ തുടങ്ങിയതാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. കഴിഞ്ഞ വർഷം ഇതുപോലെ തെറി വിളിച്ചിട്ട് കേസും പുകിലും ആയതാ. പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന IT വകുപ്പ് പ്രകാരമാണ് അന്ന് കേസെടുത്തത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 50,000 രൂപയുടെ ബോണ്ട് അടക്കണമെന്നും സമാനമായ കുറ്റം ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ടാണ് അന്ന് നമോ ടി വി ചേച്ചിയെ പറഞ്ഞുവിട്ടത്. പക്ഷേ എന്നാ ചെയ്യാനാ, അന്ന് കോടതി കുറേ നിരങ്ങിയിറങ്ങിയതാ, പക്ഷേ ഒന്നും പഠിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസ് ഇടപെട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ചീഫ് സെക്രട്ടറിക്കും DGP കൈമാറണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അത് പിന്നെ എന്തരായോ എന്തോ. എന്തായാലും ഇടപെട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നമോ ടി വിയിലെ ചേച്ചി ഒന്ന് കരുതിയിരുന്നോ? എന്നെപ്പോലൊന്നും അല്ല, എജാദി അവതാരക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമോ വാക്.